ർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം നമുക്കൊരു അടിപൊളി സംഭവം ഇയറിംഗ് ഉണ്ടാക്കാം. നമ്മുടെ കിച്ചണിൽ യൂസ് ചെയ്യുന്ന കുറച്ച് സംഭവങ്ങൾ യൂസ് ചെയ്തിട്ടാണ് നമ്മളത് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഒരു ബുക്കിൻ്റെ കവർ ഇതാ ഇതേപോലെ കുറച്ച് കട്ടിയുള്ള ഏതെങ്കിലും പേപ്പർ കേട്ടോ ഒന്ന് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള റൗണ്ട് എത്ര സൈസാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ഒന്ന് വരച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു കോയിൻ വെച്ചിട്ടാണ് ഞാൻ ഔട്ട്ലൈൻ വരച്ചു കൊടുക്കുന്നത്. എന്നിട്ട് അത് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം നമുക്ക് എത്രത്തോളം വലിപ്പം വേണോ അതിനനുസരിച്ചിട്ട് വേണം കേട്ടോ ഈ ഒരു റൗണ്ട് ഷേപ്പ് ഡിസൈൻ ചെയ്യാനായിട്ട്, അതായത് റൗണ്ട് ഷേപ്പ് കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഏകദേശം ഒരു ഈ ഒരു സൈസിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഒരു കോയിൻ വെച്ച് റൗണ്ട് വരച്ച് കട്ട് ചെയ്തെടുത്തു കേട്ടോ. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യുന്നത്, ഇതിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് മാർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ. രണ്ട് റൗണ്ടിനെയും സെൻറ്റർ മാർക്ക് ചെയ്യുക കേട്ടോ. അപ്പം നമുക്ക് ഇത് സെൻറ്ററിലാണ് നമ്മൾ ഇയർ ടാഗ്, അതായത് അതിൽ കമ്മലാണ് ഉണ്ടാക്കുന്നത്, ഇടാനുള്ള സംഭവം ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ അവിടെ നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഈ സെൻറ്റർ ഭാഗത്ത് ഹോൾ ഇട്ടിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. പക്ഷേ നമ്മൾ ഇവിടെ സെൻറ്ററിലല്ല ഇട്ട് കൊടുക്കുന്നത്, കുറച്ച് താഴ്ന്ന് നിൽക്കുന്ന പോലെയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനൊരു സ്കെയിൽ വെച്ചിട്ട് ആ സെൻറ്ററിൽ നിന്ന് മുകളിലോട്ട് ഒരു പോയിൻ്റ് ഇങ്ങനെ മാർക്ക് ചെയ്യാണ് കേട്ടോ. അതേപോലെ തന്നെ രണ്ടിലും അതേപോലെ മാർക്ക് ചെയ്തു. പിന്നെ ഇതാ രണ്ട് പീസും കൂടെ എക്സ്ട്രാ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടേ, ഇതാ ഇതുപോലെ കേട്ടോ. അപ്പം മൊത്തം നാല് റൗണ്ട് പീസാണ് കേട്ടോ നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് വേണ്ടത് നമ്മുടെ ഇതാ ബാക്കാണ്, അതായത് നമ്മുടെ ഇയറിങ്ങിൻ്റെ ബാക്കിലൊക്കെ ഇടുന്ന ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇതാണ് കേട്ടോ നമുക്ക് വേണ്ടത്. നമ്മുടെ പഴയ ഏതെങ്കിലും ഇയറിങ്ങിൻ്റെ മേടിച്ച് പറിച്ചെടുത്താലും മതി ഇത് ഇല്ലെങ്കിലും കേട്ടോ. അല്ലെങ്കിൽ ഇത് മേടിക്കാൻ കിട്ടും കേട്ടോ, ജ്വല്ലറി മേക്കിംഗ് മെറ്റീരിയൽസ് ഒക്കെ മേടിക്കുന്ന ഷോപ്പിലൊക്കെ മേടിക്കാൻ കിട്ടും, ഓൺലൈനിലും അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ അതിനുശേഷം നമ്മൾ എവിടെയാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഒരു സെൻറ്ററിൽ നിന്ന് കുറച്ച് കയറ്റിയിട്ടാണ് ഒരു ഹോൾ വെച്ച് കൊടുത്തിരിക്കുന്നത്. അതുപോലെ നമുക്ക് എവിടെയാണ് വേണ്ടെങ്കിൽ കൊടുക്കാം കേട്ടോ. അതിനുശേഷം ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ അടുത്ത ആ ഒരു ഇതുണ്ടല്ലോ റൗണ്ട് പീസ് അത് അതിലോട്ട് ഇറക്കി കൊടുക്കുകയാണ്. ഹോള് അതിലും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സെയിം സൈസിൽ തന്നെ മാർക്ക് ചെയ്തിട്ട് സെൻറ്ററിൽ നിന്ന് കയറ്റി മാർക്ക് ചെയ്തിട്ട് അങ്ങനെയാണ് ഇട്ട് കൊടുത്തത്. എന്നിട്ട് അത് നന്നായിട്ട് ഒട്ടിച്ചെടുത്തതിന് ശേഷം നമ്മൾ ചിലപ്പോൾ കുറച്ച് എക്സസ് ആയിട്ടുണ്ടാവും താഴെ വെച്ചിരിക്കുന്ന ആ പീസ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ മുകളിലത്തെ ആ ഒരു റൗണ്ട് പീസിനും കണക്കാക്കിയിട്ട് എക്സ്ട്രാ നിൽക്കുന്നതൊക്കെ കട്ട് ചെയ്ത് മാറ്റുകയാണ് കേട്ടോ. അപ്പോൾ അത് ഇതേപോലെയാണ് കിട്ടുക. എനിക്ക് ഇത് ഒട്ടിച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് ഇതിൻ്റെ ആ ഒരു ബാക്ക് സൈഡ്, ആ കവറിൻ്റെ ബാക്ക് സൈഡിൽ വരുന്നിടത്ത് കുറച്ചും കൂടി ലാമിനേറ്റഡ് ആയിട്ടായിരുന്നു. അപ്പോൾ അത് വെച്ചാൽ മതിയായിരുന്നു എന്ന് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഞാൻ ഓർത്തത്. നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ, കുറച്ചും കൂടി നല്ലതാണ്. ഇനിതാ ഈ ഒരു സംഭവമാണ് കേട്ടോ ഇനി ബാക്കി നമ്മൾ എടുക്കുന്നത്. നമ്മുടെ കിച്ചണിലുള്ള കുറച്ച് പയറും പരിപ്പൊക്കെ വറക്കിയെടുത്തിട്ട് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഒരു രണ്ട് പരിപ്പും ഒരു ഇത്തിരി പയറും അതുപോലെ തന്നെ കുറച്ച് ജീരകവും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ, നല്ല ഫൈനൽ ലുക്ക്, നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ സെൻറ്റർ പീസിൽ ഞാൻ എടുക്കുന്നത് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒരു പരിപ്പിൻ്റെ പീസാണ് കേട്ടോ ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഗ്ലൂ, ഒട്ടാൻ പാകത്തിനുള്ള ഗ്ലൂ ഏതാണെങ്കിൽ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. ഫെവിക്കോളൊക്കെ ആയാലും മതി കേട്ടോ. അതിനുശേഷം അതിൻ്റെ ചുറ്റിൽ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നത് ജീരകമാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു പ്ലസ് ഡിസൈനിൽ ജീരകം അങ്ങ് വെച്ചു കൊടുത്തു. പിന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഫില്ല് ചെയ്ത് ക്രോസ് ക്രോസ് ആയിട്ട് ഫില്ല് ചെയ്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ് ജീരകം ഒട്ടിക്കാനായിട്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ആദ്യമേ നമ്മുടെ ഗ്ലൂ ഇട്ടാൽ നമ്മുടെ ആ ഒരു സ്റ്റിക്ക് ഉണ്ടല്ലോ, അപ്പോൾ ആ സ്റ്റിക്കുമ്പോൾ ഇതേപോലെ ഒന്ന് ഇതാക്കിയിട്ട് എടുത്തെടുത്ത് വെക്കുമ്പോൾ നല്ല ഈസി ആയിട്ട് വെക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്താൽ മതി, അല്ലെങ്കിൽ ഓരോ പീസ് ജീരകം എടുത്ത് വെക്കാൻ കുറച്ച് പണിയാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ വലിയ കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ ശേഷം കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്തിട്ട് സെൻറ്ററിലോട്ട് ആക്കി ആ പരിപ്പിൻ്റെ അടുത്തോട്ട് നന്നാക്കി ആക്കി ഒന്ന് ഡിസൈൻ പോലെ ആക്കി കൊടുക്കുന്നുണ്ട്. കറക്റ്റാക്കി ഫിനിഷ് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇതേപോലെ കഴിഞ്ഞു. ഇനി അതിൻ്റെ ഏറ്റവും ഔട്ടർ ലൈൻ ഉണ്ടല്ലോ, ഔട്ടർ പോർഷൻ വരുന്ന ആ ഒരു ഭാഗത്തും നമ്മൾ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ വലുപ്പത്തിനനുസരിച്ച് നമ്മൾ എക്സസ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് അവിടെ നമ്മൾ പരിപ്പാണ് വെച്ച് കൊടുക്കുന്നത്, സോറി പരിപ്പല്ല, പയറാണ് വെച്ച് കൊടുക്കുന്നത്. ഗ്രീൻ പയറുണ്ടല്ലോ അതാണ് വെച്ച് കൊടുക്കുന്നത്. അതാകുമ്പോൾ കുറച്ച് ചെറുതായിരിക്കും, അതുകൊണ്ട് അതാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. ഏകദേശം ഒരേ സൈസിലുള്ള ഈ ഒരു പയറായാലും പരിപ്പായാലും ഒക്കെ സെലക്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. എന്നാൽ മാത്രമാണ് ഫൈനൽ ലുക്ക് നല്ല ഭംഗിയായിട്ട് വരുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ ഇത് ഏറ്റവും ഔട്ടർ ലൈനിലാണ് വെച്ച് കൊടുക്കുന്നത്. കറക്റ്റാക്കി ഭംഗിയാക്കി വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ അങ്ങനെ രണ്ട് എണ്ണത്തിനും വെച്ച് കൊടുത്ത് ഉണങ്ങിയതിന് ശേഷം നമ്മൾ ഇതിലോട്ട് ബ്ലാക്ക് പെയിൻറ് അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഒരുപാട് വാരി അടിക്കരുത്, ജസ്റ്റ് പെയിൻ്റ് ഒന്ന് ബ്രഷിലൊന്ന് ആക്കിയതിന് ശേഷം സ്പ്രെഡ് ചെയ്ത് അടിക്കുക കേട്ടോ. അപ്പോൾ എല്ലാ ഭാഗത്തോട്ടും ആവുന്ന വിധത്തിൽ വേണം, സൈഡിലും അതുപോലെ തന്നെ ബാക്കിലും ഒക്കെ നമ്മൾ അടിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഒരു പ്രൊട്ടക്ഷനും കൂടി വേണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് സൈഡൊന്നും മറക്കാതെ അടിച്ചു കൊടുക്കണം. അതേപോലെ തന്നെ അതിൻ്റെ ബാക്ക് സൈഡിലും അടിച്ചു കൊടുക്കണം കേട്ടോ, അതൊന്നും ഒരിക്കലും മറക്കരുത്. പിന്നെ നമ്മൾ ഇയർ ടാഗ് ഓൾറെഡി വെച്ചതുകൊണ്ട് തന്നെ നമുക്ക് പിടിച്ച് അടിക്കാനായിട്ട് നല്ല ഈസിയാണ് കേട്ടോ. അപ്പോൾ ഇത് കുറച്ചും കൂടി ഉണങ്ങാനുണ്ട്, അതിൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രം നിങ്ങൾ ചെയ്തെടുക്കുക കേട്ടോ.
അപ്പോൾ ഇതെല്ലാം ഉണങ്ങി എടുത്തിട്ടുണ്ട്, ബ്ലാക്ക് പെയിൻറ് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇതാ ഫിംഗറിൽ കുറച്ച് ഗോൾഡൻ പെയിൻറ് ടച്ച് ചെയ്തിട്ട് ഇതാ ഇതിലോട്ട് അങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഒരുപാട് ഓവറായിട്ട് അപ്ലൈ ചെയ്യരുത്, അപ്പോൾ ഒരു ആൻറ്റിക് ലുക്ക് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇതാദ്യം ഒന്ന് ഇവിടെ ഒന്ന് ജസ്റ്റ് റബ്ബ് ചെയ്ത് മാറ്റണം, എക്സസ് ആയിട്ട് പെയിൻറ്റൊക്കെ ഉണ്ടെങ്കിൽ കേട്ടോ. ബ്ലാക്ക് ഉണങ്ങിയതിന് ശേഷം മാത്രം ചെയ്യുക, അല്ലെങ്കിൽ നമ്മളുടെ ബ്ലാക്ക് പെയിൻറ് മാറിയിട്ട് ഗ്രീനിഷ് ഷെയ്ഡായി മാറും കേട്ടോ. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ ആ ഉള്ളിൽ ആവാത്ത ഭാഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അവിടേക്ക് ഞാനൊരു പെയിൻറ് ബ്രഷ് എടുത്തിട്ട് അങ്ങനെ കൊടുത്തു കേട്ടോ. അപ്പോൾ അതാ കുറച്ച് ഇതേപോലെ കൊടുത്തെടുത്ത് കഴിഞ്ഞിട്ട് ഉണങ്ങി കഴിയുമ്പോൾ അത് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇനി ഇതിനെ നമുക്കൊന്ന് വാട്ടർ പ്രൂഫ് ആക്കണ്ടേ? അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്യുന്നത് ഇതേപോലത്തെ ഒരു വാർണിഷ് സ്പ്രേ ആണ് അടിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിൽ വാർണിഷ് സ്പ്രേ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് പെയിൻ്റ് ഒക്കെ മേടിക്കുന്ന ഷോപ്പിൽ നിന്ന് വാർണിഷ് മേടിക്കാൻ കിട്ടും, പെയിൻറ് വാർണിഷ്, അപ്പോൾ വുഡ് വാർണിഷ്. അപ്പോൾ ആ ഒരു വാർണിഷ് അടിച്ചു കൊടുത്താലും മതി കേട്ടോ, നല്ല വാട്ടർ പ്രൂഫ് ആയി. അതുപോലെ തന്നെ ലോങ് ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും കേട്ടോ. പിന്നെ വാർണിഷ് കൊടുക്കുമ്പോൾ ഫ്രണ്ടിലും സൈഡിലും ബാക്കിലും ഒക്കെ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ പിന്നെ ഉണങ്ങിക്കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം കേട്ടോ എങ്ങനെയുണ്ട്. അപ്പോൾ അതാ എല്ലാം ഉണങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാ ഉണങ്ങിയൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഒരു ആൻറ്റിക് ലുക്കിലുള്ള ഒരു കമ്മൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ക്ലേ കൊണ്ടോ അതല്ലെങ്കിൽ നമ്മുടെ ബ്ലാക്ക് മെറ്റാലിക് ജ്വല്ലറി ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു ലുക്കാണ് കേട്ടോ എനിക്ക് തോന്നിയത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? വീഡിയോ ഇഷ്ടമായോ? നമ്മുടെ ഐഡിയാസ് ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.